ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വിഷൻ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം അധിക ഹോസ്പിറ്റലുകളിലും കോവിഡ് പേഷ്യൻസ് നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സഞ്ജീവനി OPD.in എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മൾക്ക് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതായത് അന്ന് പറഞ്ഞത് സ്പെഷ്യാലിറ്റി OP ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്നാണ്. നമ്മളിപ്പോൾ അടുത്ത സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് സ്പെഷ്യാലിറ്റി OP തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, E-SANJEEVANIOPD.in/Kerala എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് E-SANJEEVANI എന്ന വെബ്സൈറ്റിൽ കയറുവാൻ സാധിക്കും. നമ്മൾക്ക് ഡോക്ടേഴ്സുമായി സംസാരിക്കുവാൻ സാധിക്കും. ഡോക്ടേഴ്സിൻ്റെ വെയിറ്റിംഗ് റൂമിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സന്ദർഭം ഉണ്ടാവും. കാരണം കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. കഴിഞ്ഞ മാസം സ്പെഷ്യാലിറ്റി OP സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത് സ്പെഷ്യാലിറ്റി OP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ജനറൽ മെഡിസിൻ ഉണ്ട്, അതുപോലെ തന്നെ ത്വക്ക് രോഗ വിഭാഗം, അതായത് ഡെർമറ്റോളജി ഉണ്ട്, സൈക്കാട്രി മാനസിക രോഗ വിഭാഗമുണ്ട്, ഗൈനക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ പീഡിയാട്രിക്സ് ശിശു രോഗ വിഭാഗമുണ്ട്, കാർഡിയോളജി ഹൃദ്രോഗ വിഭാഗം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധിക ദിവസവും രാവിലെ 9 മണി മുതൽ 1 മണി വരെയും, അതേപോലെ തന്നെ 2 മണി മുതൽ 4 മണി വരെ, അതുപോലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, അങ്ങനെ പല സമയങ്ങളിലാണ് ഇത് വർക്കിംഗ് ഹവേഴ്സ് പറയുന്നത്. ജനറൽ OP എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഡോക്ടേഴ്സ് കൺസൾട്ടിങ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും ഇതുപോലെ അസുഖമുള്ളവരാണെങ്കിൽ വെറുതെ ഹോസ്പിറ്റലിൽ പോയി റിസ്ക് എടുക്കാതെ നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ കാണുവാൻ സാധിക്കും. നമ്മൾ ഇതിന് മുന്നേ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഡോക്ടേഴ്സുമായി കൺസൾട്ട് ചെയ്യേണ്ടതെന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയുള്ള ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അത് കണ്ടതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഓക്കെ, നല്ലൊരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.